ഹായ്, മിനി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ തരിവട്ടാണ്. അത് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതാ ഈ ഒരു കപ്പിന് 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതാട്ടോ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറിയും പകുതിയെ വേറൊരു പകുതിയും കൂടെ. അതുപോലെ ഇതാ ഒരു ഈ ഒരു ബൗളിന് 1 ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മാര് നല്ല ജീരകം, ഇത് ഏലക്കായ പൊടിച്ചതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ റവയിലോട്ട് ഈ ഏലക്കായ പൊടിച്ചത്, അതുപോലെ നല്ല ജീരകം, തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതാ 1 സ്പൂണ് 1 ടേബിൾ സ്പൂണാണ് നെയ്യും കൂടെയാണ്. നെയ്യാണിത്, ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാവേ. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണേ. അതിനായിട്ട് ചട്ടി വയ്ക്കാം. റവ വറുത്തെടുക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ച റവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ റവയും തേങ്ങയും അതുപോലെ നല്ല ജീരകവും ഇളക്കായ നന്നായിട്ട് വറുത്തെടുത്തതാ, നല്ല വറുത്തെടുത്ത് വരുന്നുണ്ട്. ആയിട്ടില്ല കേട്ടോ, ഇത് കുറച്ചും കൂടെ ഇങ്ങനെ വറക്കണേ. അപ്പോൾ നന്നായിട്ട് ഇതാ വറന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് മറ്റൊരു പാത്രത്തിൽ ഇതാ 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കണം, ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്കിതാ നമ്മുടെ റവ ഒന്നും കൂടെ ഇങ്ങനെ വറുത്ത് കൊടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ റവ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് 1 സ്പൂണ് എള്ളിട്ട് കൊടുക്കാം. എന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. റവയും തേങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതാ ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് നമുക്ക് റവയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ചൂടോടെ വേണം നമ്മൾ ഇത് തരിക്കേക്കിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ 1 ബോട്ടിലിൻ്റെ അടപ്പാണിത്, അതെടുത്തിട്ടുണ്ട്. അതിൽ നെയ്യ് തൂവിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉൾവശത്ത് നന്നായിട്ട് നെയ്യ് തൂവിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മിക്സിൽ നിന്ന് ഇതാ കുറേശ്ശെ എടുത്തിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അമർത്തി കൊടുക്കട്ടത്, സ്പൂണ് വെച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കാം. അതുപോലെ നന്നായിട്ട് ഇതാ ഇങ്ങനെ അമർത്തി കൊടുക്കട്ടോ. നന്നായിട്ട് അമർത്തി കൊടുത്തതിന് ശേഷം ഇതാ നന്നായിട്ട് അമർത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ പാത്രത്തിലൊക്കെ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കും. കണ്ടോ നമ്മുടെ തരിക്കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്യാം. ഇതാ നമ്മുടെ തരിവട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ട നല്ല ഷേപ്പിലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നല്ല ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ, അത് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ് അതേ ടേസ്റ്റും ഒക്കെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.